Good morning, all of you. How are you? Hope all are fine. Okay, nammalinda basic science inde next chapter aanu edukkananu povunnathu. Uses of plants. Uses of plants. Plants inde uses aanu nammal edukkanayittu povunnu. Okay, appo namukku nokkam ee uses of plants endukkeyanu. Okay, we see plants all around us. We use different parts of plants in different ways. They are a source of food and are used to manufacture various products, shelter and compost. Appo endha nokkin, we see plants all around us. Nammal endana porathike nokkumbo chuttu nokkumbo namakku endha niravadi plants kaananayittu namakku saadhikkunnundu alle. Pinne we use different parts of plants in different ways. Nammal endana ella chedigalude alle oro ella partum അല്ലെ എന്താണ് ഓരോ ചെടികളുടെ നമ്മൾ കാണുന്ന ചെടികളുടെ ഓരോ ഭാഗവും നമ്മുടെ വ്യത്യസ്തമായ യൂസേജസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ പല 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 വിധത്തിൽ നമ്മൾ ആ ഒരു എന്താണ് ഒരു പ്ലാന്റിൻ്റെ പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ദേ ആർ എ സോഴ്സ് ഓഫ് ഫുഡ് ഈ എന്താണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ് ആ സോഴ്സ് ഓഫ് ഫുഡാണ് അല്ലേ എന്താണ് ഭക്ഷണത്തിൻ്റെ ഒരു ഉറവിടമാണ് എന്ത് പ്ലാന്റ്സ് എന്ന് പിന്നെന്താ പറയുന്നത് ആൻഡ് ആർ യൂസ്ഡ് ടു മാനുഫാക്ചർ വേരിയസ് പ്രോഡക്ട്സ് ഷെൽട്ടർ ആൻഡ് കമ്പോസ്റ്റ് അപ്പോൾ എന്താണ് വിവിധ ഉൽപ്പന്നങ്ങൾ അല്ലേ നമ്മുടെ പ്ലാന്റ്സിൽ നിന്നും നമുക്ക് വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പിന്നെന്താണ് ഷെൽട്ടർ അല്ലേ അഭയം നൽകുന്നുണ്ട് പിന്നെ അതുപോലെ കമ്പോസ്റ്റ് ആയിട്ടും നമ്മൾ പ്ലാന്റ്സിനെ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു സോഴ്സ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ വേരിയസ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ നോക്കി പ്ലാന്റ് ആസ് എ സോഴ്സ് ഓഫ് ഫുഡ് പ്ലാന്റ് ആസ് എ സോഴ്സ് ഓഫ് ഫുഡ് അല്ലേ ഭക്ഷണത്തിൻ്റെ ഒരു എന്താണ് ഒരു ഉറവിടം എന്താണ് നോക്കി വി ഓൾ നോ ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കം ഫ്രം പ്ലാന്റ്സ് പ്ലാന്റ്സ് ഓൾസോ ഗീവ് ആസ് സിറിയൽസ് ആൻഡ് പൾസസ് ഷുഗർ ഓയിൽ സ്പൈസസ് കോഫി ആൻഡ് ടീ ആർ പ്ലാന്റ് പ്രോഡക്ട്സ് ടു വി ഗെറ്റ് ഫുഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് വി ഈറ്റ് റൂട്ട്സ് ലീവ്സ് സ്റ്റെംസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കി വി ഓൾ നോ ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കം ഫ്രം പ്ലാന്റ്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്ലാന്റ്സിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് അല്ലേ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും വരുന്നത് എവിടെ നിന്നാണ് ആ പ്ലാന്റ്സിൽ നിന്നുമാണ് പ്ലാന്റ്സ് ഓൾസോ ഗീവ് അസ് സിറിയൽസ് ആൻഡ് പൾസസ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പ്ലാന്റ്സ് ഓൾസോ ഗീവ് അസ് പ്ലാന്റ്സ് നമുക്ക് തരുന്നുണ്ട് സിറിയൽസ് ആൻഡ് പൾസസ് അല്ലേ എന്താണ് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങൾ അല്ലേ ധാന്യങ്ങൾ ഭക്ഷണധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ നമുക്ക് എന്ത് തരുന്നുണ്ട് പ്ലാന്റ്സ് തരുന്നുണ്ട് ഷുഗർ ഓയിൽ സ്പൈസസ് കോഫി ആൻഡ് ടീ ആർ പ്ലാന്റ് പ്രോഡക്ട്സ് ടു അല്ലേ എന്തൊക്കെയാണ് ഷുഗർ ഷുഗർ ആയാലും പഞ്ചസാര ഓയിൽ എണ്ണ ആയാലും സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ലേ നമ്മൾ സ്പൈസസിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് സുഗന്ധവ്യഞ്ജനങ്ങളായാലും കോഫി കോഫി അല്ലേ കോഫി ആയാലും അതുപോലെ ടീ നമ്മുടെ നമ്മുടെ കാപ്പിപ്പൊടി ആയാലും അല്ലെങ്കിൽ തേയിലപ്പൊടി അല്ലേ അവയൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് പ്ലാന്റ്സിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഇനി വി ഗെറ്റ് ഫുഡ് ഫ്രം ഡിഫറെൻ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് ഈ ഫുഡൊക്കെ ലഭിക്കുന്നത് ഒരേ പാർട്ടിൽ നിന്നുമാണോ അല്ല ഡിഫറെൻ്റ് പാർട്സിൽ നിന്നുമാണ് നമുക്ക് ഓരോ ഫുഡും നമുക്ക് ലഭിക്കുന്നത് പിന്നെ വി ഈറ്റ് റൂട്ട്സ് ലീവ്സ് സ്റ്റെംസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് നമ്മളൊരു പ്ലാന്റിൻ്റെ റൂട്ട് അല്ലേ ഈറ്റ് റൂട്ട്സ് വേര് അല്ലേ വേര് കഴിക്കുന്നുണ്ട് ലീവ്സ് ഇലകൾ കഴിക്കുന്നുണ്ട് സ്റ്റെം അല്ലേ സ്റ്റെം കഴിക്കുന്നുണ്ട് ഫ്ലവേഴ്സ് പൂക്കൾ കഴിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് അല്ലേ അവയൊക്കെ നമ്മൾ ഒരു പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്ത് നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ പല പല എന്താണ് ഓരോ പ്ലാന്റ്സിനും ഓരോരോ ഉപയോഗങ്ങളുണ്ടാവും അല്ലേ അപ്പം ആ ഓരോ പ്ലാന്റ്സിൻ്റെ ഓരോ ഭാഗങ്ങൾ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്നുണ്ടാവാം ഓക്കെ വെജിറ്റബിൾസ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കുക്ക്ഡ് ഫുഡ് ബെവറേജസ് അല്ലേ ബെവറേജസ്
അപ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ എന്താണ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് മിക്ക ഫുഡും ലഭിക്കുന്നുണ്ട് അല്ലേ. റൂട്ടിൽ നിന്ന് ലഭിക്കുന്നു, പിന്നെ ലീവ്സിൽ നിന്ന് ലഭിക്കുന്നു, സ്റ്റെമ്മിൽ നിന്ന് ലഭിക്കുന്നു, ഫ്ലവറിൽ നിന്ന് ലഭിക്കുന്നു, ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അല്ലേ. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ചിലപ്പോൾ എന്താ നമുക്ക് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് വീതം പഠിക്കാം. ഫസ്റ്റ് വെജിറ്റബിൾസ്, പച്ചക്കറികൾ അല്ലേ, വെജിറ്റബിൾസ്. ഓക്കെ, ഓൾ ദ വെജിറ്റബിൾസ് ദാറ്റ് വി ഈറ്റ് ആർ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ലീഫ്, സ്റ്റെം, ഫ്ലവർ ഓർ റൂട്ട്. ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഹെർബിവോർസ് ഈറ്റ് എ ലോട്ട് ഓഫ് വെജിറ്റബിൾസ്. സം വെജിറ്റബിൾസ് ടേസ്റ്റ് ബെറ്റർ വാൻ കുക്ക്ഡ്. സം വെജിറ്റബിൾസ് ക്യാൻ ബി ഈറ്റൺ റോ, ഫോർ എക്സാമ്പിൾ ക്യാരറ്റ്, ക്യൂക്കംബർ, റാഡിഷ് ആൻഡ് ഓണിയൻ. ഇൻ സം പ്ലാന്റ്സ് the all plant can be taken as food, for example cabbage and lettuce. These are buds made of many leaves. appa endana vegetables ne kurichu parayane nokke. All the vegetables that we eat are parts of plants like leaf, stem, flower or root. appa endana parayane, naam kazhikkuna ella pachakarigalum alle, nammal kazhikkuna ella pachakarigalum ila pine endha stem എന്താണ് പിന്നെ ഫ്ലവർ, റൂട്ട് എന്നീ ഭാഗങ്ങളുണ്ട് അല്ലേ. നമ്മൾ കഴിക്കുന്ന മിക്ക പച്ചക്കറികളും, നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളെല്ലാം നമ്മൾ എന്താണ് ഒന്നുകിൽ ഒരു ഇലയായിരിക്കും നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തണ്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റൂട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ എന്താണ് ഒരു വെജിറ്റബിൾസിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളിലൊക്കെ നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി, ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഹെർബിവോർസ് ഈറ്റ് എ ലോട്ട് ഓഫ് വെജിറ്റബിൾസ്. അപ്പോൾ മനുഷ്യൻ, ഹ്യൂമൻ ബീങ്സ്, പിന്നെ ഹെർബിവോർസ്. ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ എന്താ, സസ്യഭുക്കുകൾ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ എന്താണ് ഇഷ്ടംപോലെ വെജിറ്റബിൾസ് അവർ കഴിക്കുന്നുണ്ട്. പിന്നെ സം വെജിറ്റബിൾസ് ടേസ്റ്റ് ബെറ്റർ വാൻ കുക്ക്ഡ്. അപ്പോൾ എന്താണ് സം വെജിറ്റബിൾ, കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് അല്ലേ. എന്താണ് നമ്മുടെ പാവയ്ക്കൊക്കെ നമ്മൾ പച്ച കഴിക്കുമോ, ഇച്ചിരി കയ്പ്പാണ് അല്ലേ. അതേസമയം നമ്മൾ എന്താണ് എണ്ണയിലൊക്കെ ഇട്ട് നല്ല എന്താണ് മുരിച്ചൊക്കെ എടുത്താലേനാ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ മിക്ക ചില പച്ചക്കറികളൊക്കെ നമ്മൾ എന്താണ് കറി വെച്ച് കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റി ആയിട്ടുള്ളത്. സം വെജിറ്റബിൾസ് ക്യാൻ ബി ഈറ്റൺ റോ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ എന്താണ് റോ ഫുഡായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ റോ ഫുഡ്സിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ക്യൂക്കംബർ, റാഡിഷ് ആൻഡ് ഓണിയൻ. അവയൊക്കെ നമ്മൾ എന്താണ് റോ ഫുഡായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. ക്യാരറ്റ് ആയാലും ക്യൂക്കംബർ ആയാലും നമ്മൾ സലാഡിൻ്റെ കൂടെ അല്ല സലാഡാക്കി നമ്മൾ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താ ചുമ്മാ കടിച്ച് തിന്നാറുണ്ട്. റാഡിഷ് ആയാലും ഓണിയൻ ആയാലും എല്ലാം നമ്മൾ എന്താണ് വേവിക്കാതെ പച്ചയ്ക്ക് തന്നെ കഴുകി കഴിക്കാറുണ്ട്. ഓക്കെ, ഇൻ സം പ്ലാന്റ്സ് ദ ഓൾ പ്ലാന്റ് ക്യാൻ ബി ടേക്കൻ ആസ് ഫുഡ്, ഫോർ എക്സാമ്പിൾ ക്യാബേജ് ആൻഡ് ലെറ്റ്യൂസ്. ദീസ് ആർ ബഡ്സ് മെയ്ഡ് ഓഫ് മെനി ലീവ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്, പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ദ ഓൾ പ്ലാന്റ് ക്യാൻ ബി ടേക്കൻ ആസ് ഫുഡ്, എന്താണ് ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് നമ്മൾ എന്താ ആ ഫുഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്യാബേജ്, ക്യാബേജ് അല്ലേ, ക്യാബേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫുൾ ക്യാബേജ് നമ്മൾ എന്താ തോരൻ വെച്ച് കഴിക്കാറുണ്ട് അല്ലേ, ക്യാബേജ്. അതുപോലെ ലെറ്റ്യൂസ്, അതൊക്കെ എന്താണ് നമ്മൾ ആ ഒരു പ്ലാന്റ് ഫുള്ളായിട്ടാണ് നമ്മൾ ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ബഡ്സ് മെയ്ഡ് ഓഫ് മെനി ലീവ്സ്. ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു എന്താണ് ക്യാബേജ് കണ്ടിട്ടില്ലേ, എങ്ങനെ ഇരിക്കുകയാണ് ഒരു ബഡ് അല്ലേ, ഇങ്ങനെ ഓരോ ലീവ്സ് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഒരു ബഡ് എങ്ങനെയാണ് ഒരു പൂവ്, ഒരു ബഡ് എങ്ങനെ പൂവാവുന്ന ആ ഒരു മോഡലാണ് അല്ലെ ക്യാബേജ് എന്ന് പറയുന്നത്. ആ ഒരു മോഡലായിരിക്കും എന്ത് ക്യാബേജസ് ഒക്കെ എന്ന് പറയുന്നത്. അതെന്താ നമ്മുടെ ആ പ്ലാന്റ് ഫുള്ളായിട്ട് നമ്മൾ ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അത്രയും മനസ്സിലായി, വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ പ്ലാന്റിൻ്റെയും എന്താണ് ലീഫായാലും സ്റ്റെം ആയാലും റൂട്ടായാലും അല്ലേ എല്ലാം നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഫുഡിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ചില വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കുക്ക് ചെയ്തിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ചില ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കുക്ക് ചെയ്യാതെ കഴിക്കാം, റോ ഫുഡ് എന്ന് പറയും. ഏതൊക്കെയാണ്, ക്യാരറ്റ്, ക്യൂക്കംബർ, ഓണിയൻ, റാഡിഷ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, അവയൊക്കെ നമുക്ക് എന്താണ് കുക്ക് ചെയ്യാതെ
കഴിക്കാം, റോ ഫുഡ്സ്. പിന്നെ എന്താ പറയുന്നേ, ആ ചില പ്ലാന്റ്സിൻ്റെ എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ ഫുൾ പാർട്ട് നമ്മൾ ഫുഡിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? ക്യാബേജ്, ലെറ്റ്യൂസ് അല്ലേ. അപ്പം ഇതൊക്കെ എന്താ, അതെന്ന് പറയുമ്പോൾ എന്താണ്, ദീസ് ആർ ബഡ്സ് മെയ്ഡ് ഓഫ് മെനി ലീവ്സ്, ഒത്തിരി ഇലകൾ അടങ്ങിയ ഒരു ബഡ് അല്ലേ. ക്യാബേജ് കണ്ടിട്ടില്ലേ, ആ ഒരു ക്യാബേജ് കണ്ടാൽ മനസ്സിലായില്ലേ, എങ്ങനെ ഒത്തിരി ഇല അല്ലേ, ഒത്തിരി ലീവ്സ് ഇങ്ങനെ പോകുന്നത് ഒരു ബഡ് പോലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളത് അത് ഫുള്ളായിട്ട് നമ്മൾ അത് എടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ വെജിറ്റബിൾസ് മനസ്സിലായോ? വെജിറ്റബിൾസ് ഏതൊക്കെയാണ്, വെജിറ്റബിൾസിൻ്റെ പാവം എങ്ങനെയാണ് ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത് മനസ്സിലായോ? മനസ്സിലായി. ഇനി വെജിറ്റബിൾസിലെ ലീവ്സ് ആണ് പറയാനുണ്ട് വന്നത്. ലീവ്സ്, ലീവ്സ്, ഓക്കെ, ലീവ്സ്. പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ഇൻ ലീവ്സ്. വി യൂസ് ലീവ്സ് ഇൻ മെനി വേസ്. സം ഓഫ് ദ വെജിറ്റബിൾസ് വി ഈറ്റ് ആർ ദ ലീവ്സ് ഓഫ് പ്ലാന്റ്. ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് അയൺ ഫോർ അസ്. അപ്പോൾ വെജിറ്റബിൾസിന് നമ്മൾ പറഞ്ഞു ലീഫ് എടുക്കാറുണ്ട്, സ്റ്റം എടുക്കാറുണ്ട്, റൂട്ട് എടുക്കാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം ലീവ്സ് ഏതൊക്കെ ലീവ്സ് ആണ് നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ഇൻ ലീവ്സ്. ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന എവിടെ വെച്ചാണ് നമ്മൾ പറഞ്ഞത്? ആ ഇലകളിലാണ് അത് എന്താണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് അല്ലേ. പിന്നെ വി യൂസ് ലീവ്സ് ഇൻ മെനി വേസ്. നമ്മൾ എന്താണ് ആ ലീവ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി വഴിയിലൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യാറുണ്ട്. സം ഓഫ് ദ വെജിറ്റബിൾസ് വി ഈറ്റ് ആർ ദ ലീവ്സ് ഓഫ് എ പ്ലാന്റ്. ചില വെജിറ്റബിൾസിൻ്റെ ലീവ്സ് ആയിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ലീഫിയ ഗ്രീൻ വെജിറ്റബിൾസ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് അയൺ ഫോർ അസ്. നമ്മളെന്താ ഇങ്ങനെയുള്ള എന്താണ് നമ്മൾ പറഞ്ഞു ഈ എന്താണ് ഫുഡ് എന്താണ് ഇലകളിൽ വെച്ചാണ് പ്ലാന്റ്സ് ഫുഡ് പാകം ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഇലകളിൽ വെച്ച് ഉണ്ടാക്കുന്ന ആ ഒരു ഇല എന്ന് പറയുമ്പോൾ എന്താണ് എന്താ സോഴ്സ് ഓഫ് അയൺ അല്ലേ, ഇരുമ്പിൻ്റെ അംശം ആ ഒരു ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നമ്മൾ കഴിക്കുമ്പോൾ എന്താ നമുക്ക് അതിനനുസരിച്ച് എന്താണ് അതിനനുസരിച്ച് നമുക്ക് ആരോഗ്യം ഉണ്ടാവും. അപ്പം അതാ പറയുന്നത് ഇലക്കറികൾ കൂടുതൽ കഴിക്കണമെന്ന്. ഇല വെച്ചാൽ ചീരയുടെ തോരൻ അല്ല, അതുപോലെ ക്യാബേജ് അതൊക്കെ നമ്മൾ എന്താണ് കഴിക്കണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് നമുക്ക് ശക്തി വരും അല്ലേ, നമ്മൾ പെട്ടെന്ന് നീളം വയ്ക്കും അല്ലേ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഇലക്കറികൾ എന്താ എല്ലാവരും കഴിക്കണം. ഓക്കെ, അപ്പം ഏതൊക്കെയാണ്? സ്പിനാച്ച് അല്ലേ, സ്പിനാച്ച് എന്താണ് ചീര, പിന്നെ ബ്രോക്കോളി. ബ്രോക്കോളി, ബ്രോക്കലി എന്ന് പറയുന്നത് ഒരു ലീഫി വെജിറ്റബിൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇത് ഒരു ഫ്ലവറാണ്, ബ്രോക്കലി ഫ്ലവറാണ്. അതുപോലെ ക്യാബേജ്, കെയിൽ, ഇവയൊക്കെ എന്താണ് ഇലയാണ് അല്ലേ. വെജിറ്റബിൾസിലെ വെജിറ്റബിൾസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലീഫാണ്. ഓക്കെ, ഏതൊക്കെയാണ്? സ്പിനാച്ച്, ബ്രോക്കലി, ക്യാബേജ്, കെയിൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഓക്കെ, ലീവ്സ് എന്താണെന്ന് മനസ്സിലായോ? എന്താ പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ഇൻ ലീവ്സ്. ലീവ്സിൽ നിന്നുമാണ് എന്താ എന്താണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത്. വി യൂസ് ലീവ്സ് ഇൻ മെനി വേസ്. നമുക്ക് ലീവ്സ് എന്താണ് ഒത്തിരി വഴിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സം ഓഫ് ദ വെജിറ്റബിൾസ് വി ഈറ്റ് ആർ ദ ലീവ്സ് ഓഫ് എ പ്ലാന്റ്. നമ്മൾ എന്താണ് ചില നമ്മൾ പ്ലാന്റിലെ ലീഫാണ് വെജിറ്റബിളായിട്ട് അല്ലേ യൂസ് ചെയ്യുന്നത്. ഒരു പ്ലാന്റിനെ ചില പ്ലാന്റ്സിലെ എന്താണ് നമ്മൾ വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇലയായിരിക്കും. ഓക്കെ, ദെൻ ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് അയൺ ഫോർ അസ്. നമ്മൾ കഴിക്കുന്ന ആ വെജിറ്റബിൾസ് അല്ലേ, ഈ ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു ഗുഡ് സോഴ്സ് ഓഫ് അയൺ. അയണിൻ്റെ കണ്ടൻറ്റ് അതിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഇലക്കറികൾ നമ്മൾ ധാരാളം കഴിക്കണം. കാഴ്ചയ്ക്ക് നല്ലതാണ്, ബുദ്ധി ഉണ്ടാവും അല്ലേ, പല കാര്യങ്ങളും നമുക്ക് എന്താ ഇതുവഴി സാധിക്കും. ഓക്കെ, അപ്പം ലീവ്സ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് സ്റ്റെം, സ്റ്റെം, സ്റ്റെം നോക്കാം. ഏതൊക്കെ സ്റ്റെമ്മാണ് നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്? സം സ്റ്റെംസ് സ്റ്റോർ ഫുഡ് ഇൻ ദ വി ഈറ്റ് ദീസ് ആർ വെജിറ്റബിൾസ്. സെലറി ആൻഡ് ഷുഗർ കെയിൻ ആർ ഏരിയസ് സ്റ്റെംസ് ആർ ഓൾസോ കോൾഡ് ലീവ് സ്റ്റോക്സ്. We know some stems grow underground. The food
stored in them are called tubers. Ginger and potato are tubers. Apa stem? Stem itu apa yang berindah? Adinte tand, alai tand. So some stems store food in them. Sila stem, sila plants sila stem airi ke madine food store in nada. Emel paranya leh, ini store food store in itu cila per root sila airi ke nawar, alai. Sila plants, adinte food store in nada cila per nenda stem mila airi ke. We eat these as vegetables. Emel itu nanda vegetable aite nambah beri kino. Celery and sugarcane are aerial stems and are also called leaf stalks. But leaf stalks ennaanu parayune endana celery and sugarcane. Celery taaru kodutikkunnathu celery aa oru vegetable sugarcane karimbu alle avayokke endana aa nammude food store cheynathu evada irikkum stem la irikkum adu ennu parayune enda aerial stem adine vilikkunnathu aerial stem ennaanu. Indahnya, ah, orang food store ini denda. Anamada, mugalil kanan nas stemila airikum. Stola, mugalil kanan nas stemila airikum. Inda food store ini area. Area, anamada area route berjalan. Bumi kyu mugalil airite kanan pernah area kanan area route. Ada boleh? Bumi kyu mugalil airite kanan nas stemila airikum. Inda, awer food store ini area stem. Awe ane leaf stalks anu berikinnya. Celery anje. Enda sugar cane. Awa enda ana leaf stalks an. We know some stems grow underground. Chila stems enda ana underground la irikim. Valaranda bumi kadiyil valaranda chila stems anda. Awa enda ana the foods stored in them are called tubers. Awa uru food store ina. Ah stem mana? Bakshi enda underground la irikim awa gana pedenda. Apa aduh food store ini nanti stem mila ana, awi ini dah awi mulikin apa ini ana tubers, kirangga wargam ini mulikin, kirangga wargam. Ginger and potato are tubers, apa gingerum potato ini menda ana tubers ana, tubers ana. Apa udah tanah celery and sugarcane leaf stalks ana, ginger potato nalar dah tubers ana, nali. Okay, apa stem mila food store ini nanti ari kena celery, sugar cane, pina ginger, potato, ini yang kena stem la ana food store ini nada. Paksa enda aerial stems, a leaf stalks itu parayin bah celery and sugar cane. Mugalila tulah bahaga ini kita nama use ini nada vegetable itu use ini nada. Celery and sugar cane. Then enda nam underground il kanan stem la. Food store ini nanda. Anggini orang ni ana ginger, potato. Aweri belikin ni ana tubers ana, parah ini nada. Okay, mana sila ayo? Okay, next roots. Root noka. Roots, ini ker roots ana. Nama ini ana vegetable ada use ini nade noka. Okay, roots. We have read about tap roots. The primary roots in tap roots become fleshy and swollen as the store food. Carrot, radish, beetroot, and turnip are all roots that we eat as vegetables. Apa roots enna noka? We have read about tap root. Nammle tap root enda ana padichu. Alle tap root enda ana nalla nammle kaiyna class le padichu. Roots inde rendu part alle tap root fibrous root alle aa rendu part nammle padichu. Padichallo. Appa adile tap root enda ana nammle padichu. But the primary roots in taproots become fleshy and swollen as they store food. Apa nama le paranya taproot anu parayam bo? Apa inda ana food store ini menda paranya om? Enda ane ciri kanam ale, ntri tadicci tana dide enda ane variabel enda nama le paranya ale. Apa dahana ane udah parayna? The primary roots in taproots become fleshy and swollen as they store food. Apa nama le taproot le primary rootum secondary rootum paranya? Adilah primary root, so anada food store ino, ah food store ina adinda ah uru root anu barai imba fleshy and swollen as they store food. Mams fleshy, ala mams orla dum swollen, ada tiri birth, ala tiri kanetti lai irikum, awen dana store food store ina bima irikum. Angeni orla ana roots namlakai kena carrot, radish, beetroot and turnip.
roots that we eat as vegetables. അവയൊക്കെ നമ്മൾ കഴിക്കുന്ന vegetables ആണ്. Roots ഉണ്ടാവുന്ന ആ vegetables. Roots vegetables ആണ് നമ്മൾ കഴിക്കുന്ന carrot, ചോര, പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന sugar beet, beetroot, എല്ലാം carrot എന്നിവ എല്ലാം നമ്മൾ കഴിക്കുന്ന roots ആണ്. Okay. അത്രയും എന്താണെന്ന് മനസ്സിലായോ? വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഫുൾ വെജിറ്റബിൾസ് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് ചിലപ്പോൾ ലീഫായിരിക്കും നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റൂട്ട് ആയിരിക്കും, സ്റ്റെം ആയിരിക്കും, ഫ്ലവർ ആയിരിക്കും നമ്മൾ എന്ത് ആ ഒരു ഇതായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലീവ്സ് എന്ന് പറയുമ്പോൾ ആ ലീവ്സ് ഏതൊക്കെ ലീവ്സ്? ചീര, അതുപോലെ ക്യാബേജ് എന്നിവയൊക്കെ നമ്മൾ ലീഫായിട്ട് എന്താണ് വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നു. സ്റ്റെം എന്ന് പറയുമ്പോൾ ഷുഗർ കെയിൻ, സെലറി, ജിഞ്ചർ, പൊട്ടറ്റോ എന്നിവയൊക്കെ നമ്മൾ സ്റ്റെം ആയിട്ട് യൂസ് ചെയ്യുന്നു. റൂട്ട് എന്ന് പറയുമ്പോൾ ക്യാരറ്റ്, ടോണിപ്, ഷുഗർ ബീറ്റ്, ബീട്രൂട്ട്, റാഡിഷ് എന്നിവയൊക്കെ നമ്മൾ എന്താ റൂട്ട്സ് ആയിട്ടും റൂട്ട്സ് വെജിറ്റബിൾസ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നു. അത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി ഫ്ലവേഴ്സ്. അല്ല ഒരു എന്താണ് ഒരു പ്ലാന്റിലെ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ ഓക്കെ, സം ഫ്ലവേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ആസ് ഫുഡ്. ബ്രോക്കലി, കോളിഫ്ലവർ ആൻഡ് ബനാന ആർ ഫ്ലവർ ബഡ്സ്. പംകിൻ ഫ്ലവർ, ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ടേസ്റ്റി പക്കോറാസ്. അപ്പോൾ ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ സം ഫ്ലവേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ആസ് ഫുഡ്. ചില എന്താണ് ചില പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാം എന്താണ് ഫുഡായിട്ട് നമ്മുടെ വെജിറ്റബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രോക്കലി, പിന്നെ കോളിഫ്ലവർ, കോളിഫ്ലവർ അല്ലേ, കോളിഫ്ലവർ, ബനാന. ബനാന എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ആ കൂമ്പ് അല്ലേ, നമ്മുടെ വയലിൽ കൂമ്പ് എന്ന ആ നമ്മുടെ വാഴക്കൂമ്പ്, ആ എന്താണ് നമ്മുടെ വാഴപ്പഴത്തിൻ്റെ താഴെയായി കാണുന്ന വാഴക്കൂമ്പ്. അപ്പോൾ അത് നമ്മൾ എന്താണ് തോരൻ വെച്ച് കഴിക്കാറുണ്ട് അല്ലേ, പല ഇതായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താ ഒരു വെജിറ്റബിളാണ് കോളിഫ്ലവർ. പിന്നെ എന്താ നമ്മൾ പറയുന്നത്, ബനാനാസ് ആർ ഫ്ലവർ ബഡ്സ്, ഫ്ലവർ ബഡ്സ്. പിന്നെ പംകിൻ ഫ്ലവർ നമ്മളിത് കാണുന്നില്ലേ, പംകിൻ ഫ്ലവർ, മത്തങ്ങയുടെ പൂവ്, മത്തൻ പൂവ്. അത് നമ്മൾ എന്താണ് നല്ല ടേസ്റ്റി പക്കോറാസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നമ്മൾ ബജ്ജി കഴിക്കണം, വാഴയ്ക്ക ബജ്ജി ആയാലും അല്ലെങ്കിൽ മുളക് ബജ്ജി ആയാലും കഴിക്കാറുണ്ട് അല്ലേ. അതുപോലെ എന്താണ് ടേസ്റ്റി പക്കോറാസ് നമ്മൾ ഈ പംകിൻ ഫ്ലവർ വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഫ്ലവേഴ്സ് മനസ്സിലായോ ഏതൊക്കെയാണെന്ന്? ബനാന, പംകിൻ, കോളിഫ്ലവർ എന്നിവയൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് എന്താ നോക്കി, ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് ഡെവലപ്സ് ഫ്രം എ ഫ്ലവർ ആൻഡ് കണ്ടെയ്ൻസ് സീഡ് ഈസ് കോൾഡ് എ ഫ്രൂട്ട്. സം ഫ്രൂട്ട്സ് ആർ സീസണൽ ലൈക്ക് മാംഗോസ് ആൻഡ് ഗ്രേപ്സ്. സം ഫ്രൂട്ട്സ് ഗ്രോ ത്രൂ ഔട്ട് എ ഇയർ ലൈക്ക് ബനാനാസ്. ഫ്രൂട്ട്സ് ആർ ടേസ്റ്റി, റിഫ്രഷിംഗ് ആൻഡ് ന്യൂട്രീഷ്യസ്. പംകിൻ, ബീൻസ്, പീസ്, നട്ട്സ് ആൻഡ് ടൊമാറ്റോസ് ആർ ഓൾ ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട്സ് എന്താണ് നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് ഡെവലപ്സ് ഫ്രം എ ഫ്ലവർ ആൻഡ് കണ്ടെയ്ൻസ് സീഡ് ഈസ് കോൾഡ് ആസ് എ കോൾഡ് എ ഫ്രൂട്ട്. അപ്പോൾ ഒരു പൂവ്, ഒരു പൂവിൽ നിന്നും എന്താണ് പൂവിൽ നിന്നും വളരുന്നതും വിത്ത് അല്ലേ, നമ്മൾ അതൊരു കുഴിച്ചിട്ടാൽ നമുക്ക് പുതിയൊരു ആ ഒരു വിത്ത് ഉണ്ടാക്കുന്നതുമായ ഒരു പ്ലാന്റിൻ്റെ ഭാഗമാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു മാംഗോ, മാംഗോ മാംഗോവിൻ്റെ നോക്കിയാൽ ഫസ്റ്റ് എന്താണ് മാംഗോ, മാംഗോ ട്രീയിൽ പൂവുണ്ടാവും അല്ലേ, പൂവിൽ നിന്ന് എന്തുണ്ടാവും, കണ്ണിമാങ്ങകൾ അല്ലേ, കണ്ണിമാങ്ങകളെ കിളിച്ച് വലിയ മാങ്ങയാവും, അത് നമ്മൾ പിച്ച് കഴിക്കും, എന്നിട്ട് അതിൻ്റെ വിത്ത് എന്ത് ചെയ്യും, നമ്മൾ കുഴിച്ചിടും അല്ലേ. അപ്പോൾ അതെന്താണ് ഒരു പൂവിൽ നിന്നും ആ ഒരു ഫ്രൂട്ട് ഉണ്ടായല്ലേ. അപ്പോൾ ആ ഫ്രൂട്ടിൽ തന്നെ എന്തുണ്ട്, പുതിയൊരു പ്ലാന്റ് ഉണ്ടാവാനായിട്ടുള്ളൊരു വിത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പൂവിൽ നിന്നും വളരുന്നതും വിത്ത് അതിനുള്ളിലുള്ളതുമായ ഭാഗമാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. സം ഫ്രൂട്ട്സ് ആർ സീസണൽ ലൈക്ക് മാംഗോസ് ആൻഡ് ഗ്രേപ്സ്. ചില ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ സീസണൽ ആയിരിക്കും അല്ലേ. ഏതൊക്കെയാണ്, മാംഗോ, ഗ്രേപ്പ് എന്ന് പറയാം. മാംഗോവും ഗ്രേപ്സും ഒക്കെ എല്ലാ മാസങ്ങളിലും ഉണ്ടാവുമോ, ഇല്ല, എല്ലാ മാസവും ഉണ്ടാവുമോ, ഇല്ല, അത് സീസണൽ ആയിരിക്കും അല്ലേ. ചില സീസൺസിൽ മാത്രമാണ് നമുക്ക് മാംഗോസ്, ഗ്രേപ്സ് എന്നിവ കാണാനായിട്ട് സാധിക്കുന്നത്.
Some fruits grow throughout the year like bananas. ഇപ്പോ വാഴ, വാഴ കണ്ടിട്ടില്ലേ? വാഴ എന്താണ്? നമ്മൾ ഒരു പ്രാവശ്യം കുലക്കത്തുള്ളൂ അല്ലേ, വർഷത്തിൽ ഒരിക്കൽ അല്ലേ. ആ ഒരു വാഴ വർഷത്തിൽ ഒരിക്കലാണ്. പിന്നെ നമ്മൾ എന്താ അത് വെട്ടിക്കളഞ്ഞ് അതിൻ്റെ വാഴപ്പഴം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ അതവിടെ നിർത്തോ? ഇല്ല, വാഴപ്പഴം നമ്മൾ എങ്ങനെ എടുക്കാതെ വാഴ വെട്ടി ആണ് വാഴപ്പഴം എടുക്കുന്നത് അല്ലേ. അപ്പോൾ സം ഫ്രൂട്ട്സ് ഗ്രോ ത്രോട്ട് ഇയർ ലൈക്ക് ബനാനാസ്. അപ്പോൾ ആ ഒരു ബനാനാസ് പോലെ വർഷത്തിൽ ഒരിക്കലാണത് എന്താ അത് ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ഫ്രൂട്ട്സ് ആർ ടേസ്റ്റി. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ടേസ്റ്റി ആണ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടം ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്, പിന്നെ വാട്ടർമെലൺ, എല്ലാവർക്കും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റിയാണ്, മധുരമാണ് അല്ലേ. ചില മധുരം, ചിലത് പുളിപ്പ് അല്ലേ ആണ്. ഫ്രൂട്ട്സ് ആർ ടേസ്റ്റി, റീഫ്രഷിങ് ആൻഡ് ന്യൂട്രീഷ്യസ്. റീഫ്രഷിങ്, നമുക്ക് എന്താണ് അത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് വാട്ടർമെലൺ ജ്യൂസ് കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു സുഖമാണ് അല്ലേ, ഒരു ആശ്വാസമാണ്. പിന്നെ പിന്നെന്താണ് ന്യൂട്രീഷ്യസ്? പോഷക ഗുണങ്ങൾ, പോഷക ഗുണങ്ങളും അവയ്ക്കുണ്ട് അല്ലേ. നമ്മുടെ ആപ്പിൾസ് ആയാലും അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി നമുക്ക് എന്താ നിരവധി പോഷക ഗുണങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. പംകിൻ, ബീൻസ്, പീസ്, നട്ട്സ് ആൻഡ് ടൊമാറ്റോസ് ആർ ഓൾ ഫ്രൂട്ട്സ്. അപ്പോൾ പംകിൻ, പംകിൻ അറിയാമല്ലോ. പിന്നെ ബീൻസ്, പീസ്, നട്ട്സ്, ടൊമാറ്റോസ് എല്ലാം എന്താണ്? ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്നവയാണ്. ഓക്കെ, ഇത്ര മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വെജിറ്റബിൾസിലെ ലീവ്സ്, സ്റ്റെം, റൂട്ട്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് ലീവ്സ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കുക, അത് പഠിക്കുക. സ്റ്റെം എന്ന് ടീച്ചർ പറയുമ്പോൾ അതിൽ അവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കുക. റൂട്ട്സ്, റൂട്ട്സിലുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. അതുപോലെ ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൽ ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഫ്രൂട്ട്സ് ഇത് അങ്ങനെ പറയാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പം അത്രയും മനസ്സിലായോ? മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പേജ് നമ്പർ 200, വാട്ട് ആർ ലീവ് സ്റ്റോക്സ്? എന്താണ് ലീവ് സ്റ്റോക്സ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലേ ഏരിയൽ സ്റ്റെംസ് ആണ് ലീവ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ആണല്ലോ, അപ്പോൾ ആൻസർ തന്നെ ഫസ്റ്റ് ടീച്ചർ തരികയാണ്, അത് എഴുതി എടുക്കുക, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എന്താണ് ലീവ് സ്റ്റോക്സ് എന്ന് പറയുന്നത്? എന്താണ് നോക്കിയേ, ഏരിയൽ സ്റ്റെംസ് ദാറ്റ് സ്റ്റോർ ഫുഡ് ആൻഡ് ആർ കൺസ്യൂംഡ് ആസ് വെജിറ്റബിൾസ് ആർ കോൾഡ് ലീവ് സ്റ്റോക്സ്. അപ്പോൾ ഏരിയൽ സ്റ്റെംസ് ദാറ്റ് സ്റ്റോർ ഫുഡ് ആൻഡ് ആർ കൺസ്യൂംഡ് ആസ് വെജിറ്റബിൾസ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ് ഏരിയൽ ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഫുഡ് സ്റ്റോർ തന്നെ അല്ലേ. ലീവ് സ്റ്റോക്സ് നമ്മുടെ എന്താണ് ഭൂമിക്ക് മുകളിലായി കാണപ്പെടുന്ന സ്റ്റെംസിൽ ഫുഡ് സ്റ്റോർ ചെയ്യാറുണ്ട്. അത് നമ്മൾ എന്താ വെജിറ്റബിൾ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന അവയാണ് ലീഫ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താ നോക്കിയേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം സം റൂട്ട്സ് ദാറ്റ് വി ഈറ്റ് ആസ് വെജിറ്റബിൾസ്. ചില നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന റൂട്ട്സിൻ്റെ പേര് പറയാനുണ്ട്. അപ്പോൾ എന്താണ് ആൻസർ ചെയ്തിരിക്കുന്നത്? ക്യാരറ്റ്, ടേർണിപ്പ് ആൻഡ് ബീറ്റ്റൂട്ട്. ക്യാരറ്റ്, ടേർണിപ്പ് ആൻഡ് ബീറ്റ്റൂട്ട്, അതിന് മൂന്നിൻ്റെയും പേര് പഠിക്കുക. അപ്പോൾ ഇത് രണ്ടും പഠിക്കുക. അതുപോലെ വെജിറ്റബിൾസ്, ഇപ്പോൾ ചോദിക്കാൻ ടീച്ചർ ചോദിക്കുമ്പോൾ വെജിറ്റബിൾസ് നമ്മൾ ഏതൊക്കെ ഒരു ഒരു പ്ലാന്റിൻ്റെ ഏതൊക്കെ പാർട്ട് നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാം? ആ താഴത്തോട്ട് പറയാം, റൂട്ട്സ്, സ്റ്റെം, ലീവ്സ് അല്ലേ, അങ്ങനെ പറയാം. പിന്നെ അതിൽ ലീവ്സ് ഏതൊക്കെ വെജിറ്റബിൾ ആണ് നമ്മൾ ലീഫ് അതിൽ പരിഗണിക്കുക, ഏതൊക്കെയാണ് കണ്ടല്ലേ, ഏതൊക്കെ സ്പിനാച്ച്, ബ്രോക്കലി, ക്യാബേജ് ഇവ പറയാം. പിന്നെ സ്റ്റെം, സ്റ്റെമിൽ രണ്ട് സ്റ്റെം കാണുന്നുണ്ട് അല്ലേ. ഇതൊക്കെയാ ലീഫ് സ്റ്റോക്സും ഉണ്ട്, ട്യൂബേഴ്സും ഉണ്ട് അല്ലേ. എന്താണ് ഇല, ഇലത്തണ്ട്, ഇലത്തണ്ടുകളും ഉണ്ട്, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഉണ്ട്. അതിൽ ലീഫ് സ്റ്റോക്സിൽ സെലറി ആൻഡ് ഷുഗർ കേൻ, പിന്നെ ട്യൂബേഴ്സിൽ ജിഞ്ചർ, പൊട്ടറ്റോ. പിന്നെ റൂട്ട്സ്, റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാ ക്യാരറ്റ്, ടേർണിപ്പ്, ഷുഗർ ബീ, പിന്നെ ബീറ്റ്റൂട്ട്, അവയൊക്കെ എന്താ അവയൊക്കെ റൂട്ട്സിലാണ്. പിന്നെ ഫ്ലവേഴ്സ്,
ഇടക്കി ബനാന പംകിൻ കോളിഫ്ലവർ ഇവയൊക്കെ എന്താ ഫ്ലവേഴ്സ് അതുപോലെ ഫ്രൂട്ട്സ് ഓക്കെ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ബുക്കിൽ എഴുതുക പഠിക്കുക ഓക്കെ 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 നെക്സ്റ്റ് നമുക്ക് ജി കെ നോക്കാം നോക്കി ഫസ്റ്റ് 308 പ്ലേസസ് ഓഫ് ദ വേൾഡ് അപ്പൊ ആദ്യത്തെ അഞ്ചെണ്ണം നമുക്കിന്ന് പഠിക്കാം പ്ലേസസ് ഓഫ് ദ വേൾഡ് നോക്കി വാട്ട് ഈസ് ദ പ്രസന്റ് നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രസന്റ് നെയിം എന്താണ് ഇപ്പോഴുള്ള പേര് എന്താണ് എന്താണ് നോക്കി ആൻസർ നോക്കി ഇസ്താംബുൾ ഐ എസ് ടി എ എൻ ബി യു എൽ ഇസ്താംബുൾ ഇസ്താംബുൾ ആണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴുള്ള പേര് വാട്ട് ഈസ് ദ പ്രസന്റ് നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണ് ഇസ്താംബുൾ ഇസ്താംബുൾ ഓക്കെ എഴുതിയോ സ്പെല്ലിംഗ് ഐ എസ് ടി യു ഐ എസ് ടി എ എൻ ബി യു എൽ ഇസ്താംബുൾ ഓക്കെ സെക്കൻഡ് വൺ ഇൻ വിച്ച് സിറ്റി ഈസ് റെഡ് സ്ക്വയർ സിറ്റുവേറ്റഡ് ഏത് സിറ്റിയിലാണ് റെഡ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് റെഡ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന സിറ്റി ഏതാണ് ആൻസർ എന്താ നോക്കി മോസ്കോ എം ഒ എസ് സി ഒ ഡബ്ല്യു മോസ്കോ മോസ്കോ അപ്പൊ ഏത് സിറ്റിയിലാണ് എന്താണ് റെഡ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് മോസ്കോ മോസ്കോ സിറ്റിയിലാണ് റെഡ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് സ്പെല്ലിംഗ് നോക്കി എം ഒ എസ് സി ഒ ഡബ്ല്യു മോസ്കോ ഓക്കെ നെക്സ്റ്റ് ഓക്കെ ദിസ് കൺട്രി ഈസ് നോൺ ആസ് ദ ബ്രിട്ടൻ ഓഫ് സൗത്ത് ബ്രിട്ടൻ ഓഫ് ദ സൗത്ത് എന്നറിയപ്പെടുന്ന കൺട്രി ഏതാണ് ഏതാണ് നോക്കി ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് എൻ ഇ ഡബ്ല്യു ഇസഡ് ഇ എ എൽ എ എൻ ഡി ന്യൂസിലാൻഡ് എൻ ഇ ഡബ്ല്യു സെഡ് ഇ എ എൽ എ എൻ ഡി ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ഇപ്പൊ ന്യൂസിലാൻഡ് പറയുന്ന കൺട്രി ആണ് ബ്രിട്ടൻ ഓഫ് ദ സൗത്ത് എന്നറിയപ്പെടുന്നത് ഓക്കെ എഴുതിയോ ഓക്കെ നെക്സ്റ്റ് നോക്കി വാട്ട് ഈസ് ദ ന്യൂ നെയിം ഓഫ് ഫോർമോസ എന്താണ് ഫോർമോസയുടെ ന്യൂ നെയിം എന്താണ് ന്യൂ നെയിം ഓഫ് ഫോർമോസ എന്താണ് തായ്വാൻ തായ്വാൻ ടി എ ഐ ഡബ്ല്യു എ എൻ തായ്വാൻ അപ്പോ ദ ന്യൂ നെയിം ഓഫ് ഫോർമോസ എന്താണ് ന്യൂ നെയിം തായ്വാൻ ടി എ ഐ ഡബ്ല്യു എ എൻ തായ്വാൻ ഓക്കെ തായ്വാൻ അടുത്തത് ഫിഫ്ത് വൺ വാട്ട് ഈസ് ദ ന്യൂ നെയിം ഓഫ് ദ സിറ്റി എക്കോ അപ്പോ എന്താണ് എക്കോ സിറ്റിയുടെ ന്യൂ നെയിം എന്താണ് എന്താണ് നോക്കി എം ആൻഡ് ബാങ്ക് അറീന എം ആൻഡ് ബാങ്ക് അറീന എന്ന് പറയുന്ന എം ആൻഡ് ആൻഡിന്റെ ആ ചിഹ്നം ഇടുക എം ആൻഡ് ആൻഡിന്റെ ചിഹ്നം ടീച്ചർ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം അതുപോലെ തന്നെ എഴുതുക പാരൻസിനെ ഹെൽപ്പ് ചോദിക്കാം കുഴപ്പമില്ല അപ്പൊ എം ആൻഡ് എസ് ബാങ്ക് ബി എ എൻ കെ ബാങ്ക് അറീന എ ആർ ഇ എൻ എ ബാങ്ക് അറീന എം ആൻഡ് എസ് ബാങ്ക് അറീനയാണ് എന്താ എക്കോ സിറ്റിയുടെ ന്യൂ നെയിം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ സ്പെല്ലിംഗ്സ് എല്ലാം കറക്റ്റ് ആണ് നോക്കി അടുത്ത ഫസ്റ്റ് ഇസ്താംബുൾ ഐ എസ് ടി എ എൻ ബി യു എൽ ഇസ്താംബുൾ മോസ്കോ എം ഒ എസ് സി ഒ ഡബ്ല്യു മോസ്കോ ന്യൂസിലാൻഡ് എൻ ഇ ഡബ്ല്യു Z E A L A N D New Zealand Taiwan T A I W A N Taiwan M and S Bank Arena M and S Bank B A N K A R E N A Bank Arena Okay Okay ano Okay Aba what is the present name of Constantinople Istanbul In which city is Red Square situated Moscow This country is known as the Britain of the South, New Zealand. What is the new name of Formosa? Taiwan. What is the new name of the city Echo? M. Alice Bank Arena. Okay, padu ningale text il ezhuga adu pole 5 times ezhuthiyum kuda padikkya. Okay ano? Okay. Patre manasilayalle ellavarkum manasilaya endil doubt undengile vilikkya. Okay? Okay, thank you. Good morning, all of you. Good morning. In the
Pada kekal.
കപ്പൽ നീങ്ങിയിടും അല്ലേ. എന്താ പറയുന്നത്? മുക്കുറ്റി മുല്ല മുതലായി മുറ്റും ഗുണമിഴും മല പറിച്ചു വയ്ക്കും കാറ്റത്ത് പതുക്കി കപ്പൽ നീങ്ങിയിടും. ആ അങ്ങനെ ഞാൻ പേപ്പർ കൊണ്ട് കപ്പൽ ഉണ്ടാക്കി, കപ്പലിനുള്ളിൽ ആ ഞാൻ എന്റെ പേര് എഴുതുകയും ചെയ്തു അല്ലേ. അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത് നോക്കിക്കെ, മുക്കൂറ്റി മുല്ല മുതലായി മുറ്റും ഗുണമേടും മലർ അല്ലേ. അതിനുള്ളിലായിട്ട് മുക്കൂറ്റി മുല്ല ഇതുപോലെയുള്ള ഗുണമുള്ള ആ നല്ല പൂക്കൾ, മലർ എന്താണ് പൂവ് അല്ലേ, മുറ്റും എന്താണ് അർത്ഥം നല്ലതുപോലെ, മുറ്റും എന്താണ് നല്ലതുപോലെ, അർത്ഥം എന്താണ് മുറ്റും നല്ലതുപോലെ, മല എന്താണ് പൂവ് അല്ലേ. ഇതൊക്കെ പൂക്കൾ വ്യക്തമാ പറയുന്നത്, ആ ഇതൊക്കെയാണ് മുക്കൂറ്റി മുല്ല പോലുള്ള ഗുണമുള്ള ആ നല്ല നല്ല പൂക്കൾ. എന്ത് ചെയ്യും ഞാൻ എന്റെ ആ കപ്പലിൽ വെക്കും, പറിച്ചു വെക്കും. കാറ്റത്ത് പതുക്കെ കപ്പൽ നീങ്ങിയിടും അല്ലേ. അങ്ങനെ അതിനുള്ളിൽ ഞാൻ പൂവൊക്കെ വെച്ചു. അപ്പോ ആ നമുക്കറിയാം കാറ്റിന്റെ ആ കാറ്റിന്റെ ദിശയിൽ എന്ത് ചെയ്യും ആ കപ്പൽ എന്ത് ചെയ്യും, ആ നീങ്ങിയിടും അല്ലേ. എന്ത് ചെയ്യും ആ അത് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും, നീങ്ങാനായിട്ട് തുടങ്ങും അല്ലേ. കാറ്റടിക്കുമ്പോഴല്ലേ ആ പേപ്പർ കപ്പൽ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്, ആ നീങ്ങാനായിട്ട് തുടങ്ങുന്നത്. മുക്കൂറ്റി മുല്ല മുതലായി മുറ്റും ഗുണമിഴും മല പറിച്ചു വയ്ക്കും കാറ്റത്ത് പതുക്കെ കപ്പൽ നീങ്ങിയിടും. അടുത്ത വരികൾ നോക്കിക്കേ, മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്കും പല ദിക്കിലും ചെന്നടുക്കും കാറ്റ് കിട്ടാൻ സെറ്റു നേരം കിടന്നിടും. അതാണ് മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്കും പല ദിക്കിലും ചെന്നടുക്കും കാറ്റ് കിട്ടാൻ അല്ലേ. ആ വെള്ളത്തിനടിയിലായിട്ട് പോകാതെ അല്ലേ, മുങ്ങിപ്പോകാതെ ആ വെള്ളത്തിനടിയിൽ താന്നു പോകാതെ ആ കപ്പൽ എന്ത് ചെയ്യും, പല ദിക്കിലും അല്ലേ, മുറയ്ക്കും പല ദിക്കിലും പല ആ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ആ പല ദിക്കിലായിട്ടല്ലേ എന്ത് ചെയ്യും ചെന്നടുക്കും അല്ലേ. ആ ഓരോ അരികത്തായിട്ട് ചെന്ന് എന്ത് ചെയ്യും, ആ ചെന്നടുക്കും. എന്തിനു വേണ്ടിട്ടാ, കാറ്റ് കിട്ടാൻ വേണ്ടിട്ടല്ലേ, കാറ്റ് കിട്ടുന്നതിന് വേണ്ടിട്ട് പല ദിക്കിലും പോയി കിടക്കും അല്ലേ. ആ കാറ്റ് കിട്ടുന്നതിനനുസരിച്ചല്ലേ ആ അത് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്, നീങ്ങാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ മുങ്ങിപ്പോകാതെ ആ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകാതെ കപ്പൽ എന്ത് ചെയ്യും, ആ പല ദിക്കിലേക്ക് നീങ്ങിടും. എന്തിനു വേണ്ടിട്ടാ, ഇതിനു വേണ്ടിട്ടാ, ആ കാറ്റ് കിട്ടാൻ വേണ്ടിട്ട്. സെറ്റു നേരം കിടന്നിടും എന്നാണ്, സെറ്റു നേരം അല്പസമയം കുറച്ചു നേരം അവിടെ കിടക്കും അല്ലേ കാറ്റ് കിട്ടുന്നതിന് വേണ്ടിട്ട്. ആ കാറ്റിന്റെ ദിശയിലേക്ക് എന്ത് ചെയ്യാം, ആ ഈ കപ്പലിൽ എന്ത് ചെയ്യാം, നീങ്ങാനായിട്ട് സാധിക്കും. സെറ്റു നേരം അല്പസമയം കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കയറി കാണുമൻ കപ്പലിൽ കയറി താണു പോകാതിരുന്നിടും. എന്താണ് കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കയറി കാണുമൻ കപ്പലിൽ കയറി താണു പോകാതിരുന്നിടും അല്ലേ. അപ്പോ നമുക്കറിയാം മഴയൊക്കെയുള്ള സമയത്ത് ആ നമ്മുടെ ഉറുമ്പ് പോലുള്ള ആ പ്രാണികളൊക്കെ എന്തു ചെയ്യും, ആ വെള്ളത്തിനടിയിലായി അല്ലേ, വെള്ളത്തിനകത്ത് അകപ്പെട്ടു പോകും അല്ലേ. അപ്പോ എന്താ പറയുന്നത്, ആ കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കീഴവേ അല്ലേ. നമ്മുടെ കട്ടുറുമ്പ് ആ യാതൊരു കാര്യം അല്ലേ, എല്ലായിടം നോക്കുമ്പോ എന്താണോ വെള്ളമാണോ, വെള്ളത്തിനുള്ളിൽ കിടക്കുകയാണ് അല്ലേ. എവിടെയെങ്കിലും ഒരു കര അല്ലെ, വെള്ളമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് ആ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യാണ്, സങ്കടപ്പെടുകയാണ് വെള്ളത്തിൽ. ആ എന്ത് ചെയ്യാണ്, സങ്കടപ്പെടുകയാണ് ആര്, കട്ടുറുമ്പുകൾ അല്ലേ. കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കയറി കാണുമൻ കപ്പലിൽ കയറി താണു പോകാതിരിക്കുള്ളൂ. അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോ ആയിരിക്കും എന്റെ കപ്പൽ കാണുന്നത്. അപ്പൊ എന്തു ചെയ്യും, എന്റെ കപ്പലിൽ കയറി ആ എന്ത് ചെയ്യാം, ആ കട്ടുറുമ്പുകൾക്ക് രക്ഷപ്പെടാം അല്ലേ എന്നാണ് ആ ഈ കവിതയിൽ കവി പറയുന്നത് അല്ലേ. എന്താ പറയുന്നത്, കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കയറി കാണുമൻ കപ്പലിൽ കയറി കാണുമൻ കപ്പലിൽ കയറി താണു പോകാതിരുന്നിടും അല്ലേ. വെള്ളത്തിനടിയിലേക്ക് താണു പോകാതെ ആ കപ്പലിൽ കയറി എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. അടുത്ത വരി നോക്കി, എന്റെ പേർ പലരും കാണും എന്നെ പലർ അറിഞ്ഞിടും നാടിന്റെ കീർത്തി ഞാൻ മൂലം നാല് ദിക്കിലും എത്തിയിടും. എന്താണ് എന്റെ പേർ പലരും കാണും എന്നെ പലർ അറിഞ്ഞിടും നാടിന്റെ കീർത്തി ഞാൻ മൂലം നാല് ദിക്കിലും എത്തിയിടും അല്ലേ. പറഞ്ഞില്ലേ ആ നമ്മള് കപ്പൽ ഉണ്ടാക്കിയതിനു ശേഷം എന്താ ചെയ്തത്, ആ കപ്പലില് ആ തന്റെ പേര് എഴുതി വെക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ് ആ എന്റെ പേര് എത്തിയും ആ പലരെ കാണും അല്ലേ. എങ്ങനെ ആ കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ച് കപ്പൽ എന്തോ ചെയ്യും, ആ ഓരോരോ ദിക്കിലേക്ക് പോവുകയാണെന്നത്.
Ya,
Okay, well, thank you.